ഹലോ ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ബ്ലോഗ് സ്പോട്ടിൻ്റെ മറ്റൊരു കാണ്ടോഫേഴ്സ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ ലഭിക്കാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. 1/8/2019 കാണ്ടോഫേഴ്സ്. അടുത്തിടെ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് സ്പോർട്സ് ഗെയിമിങ്ങിൻ്റെ ഓംബുഡ്സ്മാൻ എത്തിക്സ് ഓഫീസറായി നിയമിതനായ വ്യക്തിയാർ? ജസ്റ്റിസ് അർജുൻ കുമാർ സിക്രി. അടുത്തിടെ ഇൻഫോസിസിൻ്റെ സൈബർ ഡിഫൻസ് സെൻറ്റർ ആരംഭിക്കാൻ പോകുന്ന സ്ഥലമേത്? ബുക്കാറസ്റ്റ്, റൊമാനിയ. 22nd നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ് 2019 വേദിയാകുന്ന സ്ഥലം? ഷില്ലോങ്, മേഘാലയ. അടുത്ത തായ്പേയിൽ നടന്ന വേൾഡ് ഡഫ് യൂത്ത് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരി? ജെർലിൻ അനിക, തമിഴ്നാടു. അടുത്തിടെ പശ്ചിമബംഗാൾ ഗവർണറായി നിയമിതനായ വ്യക്തി? ജഗദീപ് ധൻകർ. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിയതിന് ചാമ്പ്യൻ ഓഫ് എമ്പതി അവാർഡ് നേടിയ ചാനൽ DD ന്യൂസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായി മാറിയ ടെലികോം കമ്പനി റിലയൻസ് ജിയോ. അടുത്തിടെ പാകിസ്ഥാനിൽ ആരാധനയ്ക്കായി തുറന്നുകൊടുത്ത 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമേത്? ഷവാള തേജ സിംഗ് ടെമ്പിൾ. ഡെൽ കമ്പനി അടുത്തിടെ പുറത്തിറക്കിയ വുമൺ എൻ്റർപ്രണർ സിറ്റീസ് ഇൻഡെക്സ് 2019 പ്രകാരം 1st നിൽക്കുന്ന നഗരം? സാൻ ഫ്രാൻസിസ്കോ ബേ. ഏഷ്യയിൽ 1st സിംഗപ്പൂർ, ഇന്ത്യയിൽ 1st ബാംഗ്ലൂരു. അടുത്തിടെ നടന്ന US ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക്സിൽ 400 മീറ്റർ വുമൺസ് ഹർഡിൽസ് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച താരം ദലില മുഹമ്മദ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല കടുവ സങ്കേതം എന്ന ബഹുമതി ലഭിച്ച കടുവ സങ്കേതങ്ങൾ: പെഞ്ച് കടുവ സങ്കേതം മധ്യപ്രദേശ്, പെരിയാർ കടുവ സങ്കേതം കേരളം. അടുത്തിടെ ബീഹാറിൻ്റെ ഗവർണറായി നിയമിതനായ വ്യക്തി? ഭാഗു ചൗഹാൻ. യുണൈറ്റഡ് കിങ്ഡം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വുമൺ ഓഫ് ഇൻഫ്ലുവൻസ് അവാർഡിന് അർഹയായ വ്യക്തി? പ്രിയ പ്രിയദർശിനി ജെയിൻ. വനിതകൾക്കായി പിങ്ക് കളറോടുകൂടിയ റെയിൽവേ കോച്ചുകൾ ഏർപ്പെടുത്തിയ റെയിൽവേ സോൺ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോൺ. അടുത്തിടെ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത നാവിക കപ്പൽ INS LCUL 56. പ്രതിരോധ മേഖലയിലെ സഹകരണത്തിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യം? മ്യാൻമാർ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സാങ്കേതിക വികസനത്തിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം? ജപ്പാൻ. വനിതാ സംരംഭങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് നീതി ആയോഗ് രൂപീകരിച്ച വുമൺ എൻ്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോമുമായി സഹകരിക്കുന്ന സാമൂഹിക മാധ്യമം വാട്സപ്പ്. ജർമ്മൻ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സര വിജയി മാക്സ് വെർസ്റ്റപ്പൻ, മെഴ്സിഡസ് ബെൻസ്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ 28/2019 പ്രമേയം: ഇൻവെസ്റ്റ് ഇൻ എലിമിനേറ്റിംഗ് ഹെപ്പറ്റൈറ്റിസ്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ 2019 ആതിഥേയ രാജ്യം പാകിസ്ഥാൻ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അടുത്ത ഡയറക്ടർ ജനറലായി നിയമിതനാകുന്ന വ്യക്തി? VK ജോഹിരി. ഇന്തോനേഷ്യയിൽ വെച്ച് നടക്കുന്ന 23rd പ്രസിഡൻസ് കപ്പ് ബോക്സിംഗ് മത്സരത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ
ഒന്ന് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയ വ്യക്തി മേരി കോം. അമേരിക്കയിൽ വെച്ച് നടന്ന സാൻഡ് സ്കൾപ്റ്റിംഗ് ഫെസ്റ്റിവലിൽ പീപ്പിൾസ് ചോയ്സ് അവാർഡ് നേടി പ്രശസ്ത റിവേവ് ബീച്ച് ഇൻ്റർനാഷണൽ സാൻഡ് സ്കൾപ്റ്റിംഗ് ഫെസ്റ്റിവൽ 2019 പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സാൻഡ് ആർട്ടിസ്റ്റ് സുദർശൻ പട്നായിക്. ഇന്ത്യ നേപ്പാൾ ലോജിസ്റ്റിക്സ് സമ്മിറ്റ് നടക്കാൻ പോകുന്ന സ്ഥലം കാഠ്മണ്ഡു. അടുത്തിടെ പുറത്തിറങ്ങിയ ഓൾ ഇന്ത്യ ടൈഗർ എസ്റ്റിമേഷൻ റിപ്പോർട്ട് 2018 പ്രകാരം ഏറ്റവും അധികം കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്, 526. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച ഒഡീഷയിലെ ഭക്ഷ്യ വിഭവം ഒഡീഷ രസഗോള. പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസായി നിയമിതനാകുന്ന വ്യക്തി ലഫ്റ്റനന്റ് ജനറൽ പരംജിത് സിംഗ്. വൈദ്യുത വാഹനങ്ങൾക്കായി 100 ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം നോയിഡ. സ്വദേശികളായ താമസക്കാരുടെ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനായി ഒരു കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അടുത്തിടെ നിയമിതനായ വ്യക്തി MR ശശീന്ദ്രനാഥ്. അടുത്തിടെ വിദ്യാർത്ഥികൾക്കായി JEE റെഡി എന്ന ആപ്പ് പുറത്തിറക്കിയ കമ്പനി ആമസോൺ. ഇന്ത്യ അടുത്തിടെ പുറത്തിറക്കാൻ പോകുന്ന രാമസേതു എന്ന ചിത്രത്തിൻ്റെ പ്രമേയം ആരുടെ ജീവിതമാണ്? ഇ ശ്രീധരൻ, മെട്രോമാൻ ഓഫ് ഇന്ത്യ. സംവിധാനം VK പ്രകാശ്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് അവാർഡ് 2019 അർഹനായ വ്യക്തി അരുണ റോയ്. ICC ഫിനാൻസ് ആൻഡ് കൊമേഴ്സ്യൽ അഫേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി എഹ്സാൻ മാണി, പാകിസ്ഥാൻ. ഗ്ലോബൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി സ്മാർട്ട് ക്യാമ്പസ് നിലവിൽ വരുന്ന സ്ഥലം പൂനെ.